കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വേണ്ടി ചെന്നിത്തല നടത്തുന്ന പരസ്യ പ്രചരണത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ശശി തരൂർ എംപി. ചെന്നിത്തലയുടെ നടപടി പരിശോധിക്കണമെന്നും ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് അതോറിറ്റി നടപടി എടുക്കണമെന്നും തരൂർ പറഞ്ഞു. ചെന്നിത്തല ഔദ്യോഗിക ഭാരവാഹി അല്ലാത്തതിനാൽ അദ്ദേഹത്തിന് പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ലെന്ന് നേരത്തെ തരൂർ പറഞ്ഞിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കവേ കൂടുതൽ PCC നേതാക്കൾ പരസ്യമായി ഖാർഗെയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തരൂർ അതൃപ്തി പ്രകടമാക്കിയിരിക്കുന്നത്. അതേസമയം ഖാർഗെയെ പിന്തുണച്ച് നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുന്നതിൽ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നായിരുന്നു ചെന്നിത്തല പ്രതികരിച്ചത്. ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വോട്ടർമാർക്കും ഉണ്ടെന്നായിരുന്നു ചെന്നിത്തല പറഞ്ഞത്. തന്റെ പിന്തുണ ഖാർഗെയ്ക്കാണെന്നും അദ്ദേഹം തന്നെ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ചെന്നിത്തല തറപ്പിച്ചു പറഞ്ഞു. മത്സരിക്കാനുള്ള തീരുമാനം തരൂരിന്റെ മാത്രമായിരുന്നുവെന്നും നേതൃത്വം അദ്ദേഹത്തോട് മത്സരിക്കാനോ മത്സരിക്കാതിരിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിന് വെറും 3 ദിവസം മാത്രം ശേഷിക്കെ പ്രചരണം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ലെന്ന് നേതൃത്വം പറയുമ്പോഴും PCCകളിൽ നിന്ന് ഖാർഗെയ്ക്ക് ലഭിക്കുന്ന സ്വീകരണത്തിനെയാണ് തരൂർ ചോദ്യം ചെയ്യുന്നത്. ഖാർഗെയ്ക്ക് ലഭിക്കുന്ന പിന്തുണയുടെ നേർവിപരീതമാണ് തരൂരിന്റെ പ്രചരണത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദില്ലി PCC ഓഫീസിൽ പ്രചരണത്തിന് എത്തിയപ്പോഴും തരൂരിനെ സ്വീകരിക്കാൻ നേതാക്കൾ എത്തിയിരുന്നില്ല. ഔദ്യോഗിക സ്ഥാനാർത്ഥിയും അനൌദ്യോഗിക സ്ഥാനാർത്ഥിയും തമ്മിലാണ് മത്സരം എന്ന നിലയ്ക്കുള്ള ചർച്ചകൾ തരൂർ തള്ളിക്കളയുന്നുണ്ടെങ്കിലും PCC നേതാക്കൾ ഖാർഗെയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നത് ഈ വാദങ്ങൾ ശരിവയ്ക്കുന്നുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെങ്കിലും വലിയ പിന്തുണ നേടാൻ സാധിക്കുമെന്നാണ് തരൂർ അവകാശപ്പെടുന്നത്. നിരവധി നേതാക്കൾ തനിക്ക് രഹസ്യ പിന്തുണ ഉറപ്പു തന്നിട്ടുണ്ടെന്നും പെട്ടി തുറക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുമെന്നും തരൂർ പറയുന്നു. യുവാക്കളുടെയും മുതിർന്ന നേതാക്കളുടെയും പിന്തുണയുണ്ടെന്നും തരൂർ അവകാശപ്പെടുന്നുണ്ട്. ഒക്ടോബർ 17 കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുക. 19 ഫലം വരുന്നത്.